കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് തൃശൂർ വടക്കാഞ്ചേരി നഗരസഭയിലെ ചേപ്പലക്കോട് നിവാസികൾ. രാത്രികാലങ്ങളിലാണ് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത്. കാട്ടാന ആക്രമണത്തിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായി. തെങ്ങും കവുങ്ങും വാഴയും റബ്ബറും പ്ലാവുമെല്ലാം കുത്തിമറിച്ചിട്ടാണ് കാട്ടാനകൾ കടന്നു പോകുന്നത്. കാട്ടാനകളെ ഭയന്ന് ജീവിക്കേണ്ട ഗതികേടിലാണ് ചേപ്പലക്കോട് നിവാസികൾ. കാടിറങ്ങിയെത്തുന്ന ആനകൾ സകലതും നശിപ്പിക്കുകയാണ്. ഓരോ പറമ്പിലും ഇറങ്ങി വനം വണ്ടമാനം നാശനഷ്ട സന്ധ്യയായി കഴിഞ്ഞ ആനകൾ കൂട്ടത്തോടെ പറമ്പിൽ കൂടെയൊക്കെ നടക്കുകയാണ്. പറമ്പായ പറമ്പിൽ മുഴുവനും ആന കുത്തി നശിപ്പിച്ച് ഓരോ കവുങ്ങ് തെങ്ങ് വാഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റബ്ബറുണ്ട്. കാലത്ത് വെട്ടാൻ പോകാൻ ഒരാളെ കിട്ടാനും ഇല്ല. പറമ്പിലേക്ക് കയറാൻ പേടിച്ചിട്ട് നിൽക്കണേ. ഫോറസ്റ്റുകാരോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുമോ അന്വേഷിക്കുകയോ ഞങ്ങളെ വിളിച്ചൊരു കാര്യങ്ങൾ പറയുകയോ ചെയ്യണില്ല. ഭയം മൂലം രാത്രി പുറത്തിറങ്ങാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. വാഴാനി വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങുന്ന പതിവുമുണ്ട്. എന്നാൽ നഗരസഭയോട് ചേർന്ന പ്രദേശങ്ങളിൽ ആനകൾ ഇറങ്ങുന്നതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ. ഇപ്പൊ ദിവസവും വന്ന് ശല്യം ചെയ്തു തുടങ്ങി. തെങ്ങ്, കവുങ്ങ്, കടപ്ലാവ് ജീവിത മാർഗം തന്നെ മുട്ടിക്കുക. ടാപ്പിങ്ങിന് ആള് വരുന്നില്ല. അങ്ങനെ ഭയങ്കര ശല്യാണ്. സ്ഥലം MLA സേവ്യർ ചിറ്റിലപ്പള്ളി കൃഷിനാശമുണ്ടായ മേഖല സന്ദർശിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച MLA പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി. ഏകദേശം 10 കിലോമീറ്ററോളം ഫെൻസിങ് നടത്തിയാലാണ് ഈ മേഖലയില് ഒരു തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്നത്. നമുക്കറിയാം, കുതിരാലില് പിന്നെ തുരങ്കപാത വന്നതോടുകൂടിയാണ് ഇവിടേക്ക് ആനകൾ കടന്നത്. കടന്ന ആനകൾ ചേലക്കര വട്ടോളി വരെയൊക്കെ തന്നെ ആനത്താരകളിലൂടെ സഞ്ചരിച്ച് വരുന്നുണ്ട്. അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന കൃഷിക്കാരും ബഹുജനങ്ങളും ജാഗരൂപരായി നിൽക്കണം എന്ന നിർദ്ദേശം, അത് നമുക്ക് പാലിക്കാൻ കഴിയണം. സോളാർ ഫെൻസിങ് പ്രധാനമായിട്ട് തൂങ്ങിക്കിടക്കുന്ന പിന്നെ ഹാങ്ങിങ് ഫെൻസിങ് വേണം എന്ന നിർദ്ദേശമാണ് നേരത്തെ ഉയർന്നു വന്നത്. അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പഠിച്ചതിൻ്റെ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് DFO നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളത്. 10 കിലോമീറ്ററോളം ഫെൻസിംഗ് സ്ഥാപിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.